അത് പുതിയ ആചാരമാണ്. എന്താ അവിടുന്ന് പഠിപ്പിച്ചത്? അതിനെ ചോദ്യം ചെയ്യലും പരിഹസിക്കലും ഒക്കെ പുത്തനാചാരാണ്. സഹാബത്തിന് ആ പരിപാടി ഉണ്ടായിരുന്നില്ല, അവരത് അപ്പടി വിശ്വസിച്ചതാണെന്നർത്ഥം. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി സദസ്യരോട് പറയുകയാണ്, അവനെ പിടിച്ചു പുറത്താക്കൂ, എന്റെ ദർസിലിരിക്കാൻ അവൻ യോഗ്യനല്ല, അവൻ കുഴപ്പക്കാരനാണ്, അവൻ ഫിത്തിനക്കാരനാണ്, അവൻ പുത്തൻ കമ്പനിയാണ്, അവൻ മുബ്തദിയാണ്. നിങ്ങൾ നോക്കണം, ഈ സമുദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വസിച്ചതിന്റെ പേരിൽ അതാ ഹൈന്ദവ സഹോദരങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മുജാഹിദേ, ഓ സലഫികളെ, നിങ്ങളുടെ അല്ല ഏതാണ്ട് ഇങ്ങനെയാണല്ലേ എന്നും പറഞ്ഞ് പരിഹസിക്കുന്നുവെങ്കിൽ ആ പരിഹാസം മുഴുവനും പാവപ്പെട്ട ഞങ്ങളുടെ നേരെയല്ല വന്ന് പൊട്ടുന്നത്. ഞങ്ങളുടെ നേതാവായ, ഞങ്ങളുടെ നേതാക്കളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബത്തടക്കമുള്ള നല്ലവരിലേക്കാണ് ആ പരിഹാസം ചെല്ലുന്നതെന്ന് നന്നായി മനസ്സിലാക്കിക്കോ. എനി സഹോദരങ്ങളെ, സ്വഹാബത്ത് എങ്ങനെയാ അള്ളാഹു മനസ്സിലാക്കിയത്? അള്ളാഹു ചില കമ്പനി ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ലോകത്ത് ശിർക്കുണ്ടായത്. ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അവർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കാത്തതാണ് കുഴപ്പം പറ്റിയത്. അല്ലാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക് അവർ കണക്കാക്കിയില്ല. അല്ലാ എന്താണ്, അല്ലാ ആരാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചതാ എത്രയോ ധാരാളക്കണക്കിന് നല്ല നല്ല പേരുകളാണ് അല്ലാഹുവിനുള്ളത്. അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ പേരുകൾ, എന്തൊരു സുന്ദരമായ പേരുകൾ. നമ്മുടെ റബ്ബിന്റെ പേരുകളതാ. ഓരോ പേരുകളും മുസ്ലിമേ, ഒരു വസിയത്തായിക്കൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, എന്റെ പെങ്ങന്മാരോട് പറയട്ടെ, എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഓരോ പേരുകളും നിങ്ങൾ പഠിക്കണം. എന്തിനാത് പഠിക്കുന്നത്? അള്ളാഹുവിന്റെ ഓരോ പേരും പഠിക്കുംതോറും അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുംതോറും നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കൂടുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. അള്ളാഹു സമീആണ്, അല്ലാഹെല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹെല്ലാം കേൾക്കുന്നവനാണ്. ബസീർ, അല്ലാഹെല്ലാം കാണുന്നവനാണ്. ഖദീർ, അല്ലാഹെല്ലാത്തിനും കഴിവുള്ളവനാണ്. അലീം, അല്ലാഹെല്ലാം അറിയുന്നവനാണ്. ഇതൊരു മുസ്ലിം അങ്ങ് അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമിന് തെറ്റ് ചെയ്യാൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് കാണൂലേ, ഞാൻ എവിടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും അല്ലാഹ് കാണില്ലേ, അല്ലാഹ് എന്നെ അറിയുന്നില്ലേ, എന്റെ ശബ്ദം അല്ലാഹ് കേൾക്കില്ലേ, എന്റെ വിചാര വികാരങ്ങൾ പോലും അവൻ അറിയില്ലേ, എന്റെ എല്ലാമെല്ലാം അറിയുന്ന നാഥനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു അണുത്തൂക്കം പോലും പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ, ആ റബ്ബിന്റെ നോട്ടത്തിൽ നിന്നൊഴിവാകാൻ എനിക്ക് സാധ്യമല്ലെങ്കിൽ, ആ റബ്ബിന്റെ നിരീക്ഷണത്തിൽ നിന്നൊഴിവായിക്കൊണ്ട് എനിക്കിരിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഞാൻ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ പറയാൻ പാടില്ല, ഞാൻ ഒറ്റക്കാണെന്ന് പറയാൻ പാടില്ല. വലാക്കിൻ ഖുൽ അലയ്യ റഖീബോ إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب നീ ഒറ്റക്കൊരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ പോലും നീ പറയരുത് ഞാൻ ഒറ്റക്കാണെന്ന്. പിന്നെ എന്താ നീ പറയേണ്ടത്? അലയ്യ റഖീബ്, നിരീക്ഷകനായിട്ട് എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. ഇങ്ങനെ ഓരോന്നും അള്ളാഹിനെപ്പറ്റി അങ്ങ് വിശ്വസിച്ചാൽ, വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ മറ്റൊരാളോട് ചോദിക്കാൻ ധൈര്യപ്പെടുമോ? അള്ളാഹ് കാണും പോലെ കാണും എന്നൊരാളെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന് വിശ്വസിച്ചാൽ ശരിയാകുമോ? പിന്നെ എന്തിനാ നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്? അള്ളാഹ് കാണും മറ്റുള്ളവരും കാണുമെന്നാണോ? അള്ളാഹെല്ലാം കേൾക്കും വേറുള്ളവരും കേൾക്കുമെന്നാണോ? അള്ളാഹ് അറിയും വേറുള്ളവരും എല്ലാം അറിയുമെന്നാണോ? അള്ളാഹ്ക്കും കഴിവുണ്ട് വേറുള്ളവർക്കും കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണോ? അല്ലല്ലോ. അള്ളാഹിനെപ്പറ്റി എന്ത് വിശ്വസിക്കുമ്പോഴും അതാ അത് അള്ളാഹ്ക്ക് മാത്രമാണ്. എല്ലാം കേൾക്കുന്നവൻ അവനാണ്, എല്ലാം കാണുന്നവൻ അവനാണ്, എല്ലാം അറിയുന്നവൻ അവനാണ്, എല്ലാത്തിനും കുദറത്തുള്ള ഖദീറും അവനാണ്.
അതേ അവസരത്തിൽ അള്ളാഹനെ പോലെ കാണുന്ന ശൈഖുണ്ടെന്നോ അള്ളാഹനെ പോലെ കേൾക്കുന്ന തങ്ങളുണ്ടെന്നോ അള്ളാഹനെ പോലെയൊക്കെ അറിയാവുന്ന വേറെ ഏതെങ്കിലും മൗലിയപ്പാപ്പയോ ബീവിയോ ഉണ്ടെന്നോ ബാബയോ അതുപോലെ തന്നെ ബീവിയോ ഒക്കെ ഉണ്ടെന്നോ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് എതിരല്ലേ? അത്തരക്കാർ അള്ളാഹനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സ്വഹാബത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത്? സ്വഹാബത്ത് അള്ളാഹനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അതാ മഴ തരുന്നവൻ അള്ളയല്ലേ, അറേബ്യൻ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചു മഴ പെയ്യിക്കുന്ന അള്ളയാണെന്ന്. എന്നാലോ നമ്മുടെ ചില ആളുകൾ അതാ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ മദ്ഹ് പറയുകയാണ് എന്നാണ് പേര്. എന്നാൽ അള്ള പൊറുക്കാത്തതാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത്. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, യാ ഖുത്ബാഹിലിസ്സമാ വല്ലർദി ഖൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഖൈസഹുമാ ابن العليين قد احرزت ايرسهما يا خير من كان يدعى محيي الدين. എന്താണ് ഇതിന്റെ ആശയം എന്ന് കേട്ടോ. ആകാശഭൂമികളുടെ കുത്തുബും ഗൗസുമായ മഹാനവറുകളെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാണ്. എന്താ വിളിച്ചത്? ആകാശഭൂമികളുടെ കുത്തുബും ഗൗസുമായ മഹാനവറുകളെ, അഥവാ ആകാശഭൂമികളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതാ അത് കൃത്യമായി നടപ്പിൽ വരുത്തുന്ന അച്ചുതണ്ടാണ്, അതിന്റെ എല്ലാ കേന്ദ്രബിന്ദുവാണ് ശൈഖ് ജീലാനി. അതാണ് വിളിച്ചത്. ഇനി അടുത്തതെന്താ വിളിക്കുന്നത്? ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക്, ശരിക്കു കേട്ടോ, ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ, ആകാശഭൂമികളിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ നിലക്ക് അരുവി മഴ വെള്ളം ഇതൊക്കെ ഒഴുക്കിത്തരുന്ന മഹാനവറുകളെ, ആരെയാ വിളിക്കുന്നത്? അള്ളാഹനെയാണോ? അല്ലല്ലോ. മുഹീദ്ദീൻ ശൈഖിനോടാ പറയുന്നത്, നിങ്ങളാ ഞങ്ങൾക്ക് മഴ ഒഴുക്കി തരുന്നത്, നിങ്ങളാണ് അരുവി ഒഴുക്കുന്നത്, നിങ്ങളാണ് വെള്ളം തരുന്നത്. ഈ വിശ്വാസം അറേബ്യൻ മുശ്രിക്കുകൾ പോലും വെച്ചു പുലർത്തിയിട്ടില്ലല്ലോ. അറേബ്യൻ ജാഹിലിയ ജനങ്ങളോട് ആരാണടോ നിങ്ങളെ പഠിച്ചത്, ആരാണ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് വെള്ളം വിറക്കി തരുന്നതെന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞല്ലോ അല്ലാ അല്ലയാണെന്ന് അവരും പറഞ്ഞില്ലേ. ആ ഒരവസ്ഥ അന്നത്തെ ജനങ്ങൾക്കുണ്ടായി. അതിനേക്കാൾ മോശമായി തീരുകയാണോ? അതിനേക്കാൾ അവസ്ഥ പരിതാപകരമാവുകയാണോ? ഇവിടെ എന്തൊന്ന് നടക്കുകയാണെങ്കിലും അവർ പറയുന്നു ഇവിടെ ഒരു പാർലമെന്റ് ഉണ്ട് പോലും. ഞാനിവിടുത്തെ മന്ത്രിസഭയുടെ ഭൗതിക ഗവൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്, അതാ ഈ പിഴച്ച കക്ഷികൾ പറയുന്നു അള്ള ഒരു കാര്യം ഇവിടെ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ചാൽ ഇവിടെ ഏതാ 300 ചില്ലാനം വരുന്ന ഒരു ക്യാബിനറ്റ് വകുപ്പുണ്ട് പോലും അവരെ നമുക്ക് കാണാൻ കഴിയൂല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഖുതുബുൽ അഖ്താബുകളുടെ അതാ സമ്മേളനം നടക്കുന്നുണ്ട് പോലും നമുക്ക് കാണാൻ കഴിയാത്ത സമ്മേളനം. അദൃശ്യ പുരുഷന്മാരാണ് അവരെ, നമുക്കവരെ കാണാൻ കഴിയൂല. ഔലിയാക്കന്മാരുടെ പാർലമെന്റ് ആണ് പോലും ആ പാർലമെന്റ് ആണത്രേ ലോകത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ക്യാബിനറ്റിലാണ് തീരുമാനിക്കുന്നത്. അതിന്റെ നേതാവാണ് ഖുതുബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. അതിന്റെ താഴെ ഏതാ ഉത്താദുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം, അതിന്റെ താഴെ നുഖബാഹ് നുജബാഹ് അബുദോൽ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറെ പ്രത്യേക പദവികൾ ഇട്ടുകൊണ്ട് ഒരു പാർലമെന്റും ഒരു മന്ത്രിസഭയും ഒക്കെ ഉണ്ടത്രേ ഈ ലോകത്ത്. അവരിലൂടെയാണത്രേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണോ? ചോദിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ള ഒരു ഔലിയ പാർലമെന്റിൽ വിശ്വസിച്ച ആളാണോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു പാർലമെന്റിൽ വിശ്വസിച്ച ആളാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ റിജാലുൽ ഗൈബ് എന്ന കാബിനറ്റിൽ വിശ്വസിച്ച ആളാണോ? അലി റളിയല്ലാഹു തആല അൻഹു ഈ
ജലാലുൽ ഗൈബ് എന്ന ക്യാബിനറ്റ് വകുപ്പിൽ വിശ്വസിച്ചവരാണോ? സലഫികളുടെ വിനയത്തോടെയുള്ള ചോദ്യമാണ്. ആ സ്വഹാബത്തിലില്ലാത്ത ഒരു വിശ്വാസം ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല. അത്തരക്കാരോട് ഞങ്ങൾ പറയുന്നു, അമിനോ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. അവരോട് ആ സലഫികൾ പറയുന്നത്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. ഒരു സഹാബിയും കുത്തുബിൽ വിശ്വസിച്ചിട്ടില്ല സഹാബാക്കളൊന്നും. എന്നിട്ട് ഇവർ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് പറയാണ്. ഇവർ എഴുതി പറയുകയാണ്, ഇവരതാ പ്രത്യേകമായി അവരുടെ മാസികയിൽ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളതാ രാത്രിയിൽ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ഇവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു പട്ടികയും തയ്യാറാക്കി, ആ പട്ടികയിൽ ഒരു മാസത്തിൽ ഓരോ ഡേറ്റിലും ഇവരീ പറയുന്ന ഈ പാർലമെന്റ് ഔലിയാക്കന്മാരുടെ പാർലമെന്റ് കൂടുന്ന സമ്മേളനം കൂടുന്ന ും ദിശയുമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഏതാ ഇന്നത്തെ ഡേറ്റ്? ഇപ്പോൾ 23rd ആണെങ്കിൽ 23rd എവിടെയാണ് ഈ പാർലമെന്റ് കൂടുന്നത് എന്ന് അവരിറക്കിയ പട്ടികയിൽ നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. എന്നിട്ട് പഠിച്ചിട്ടോ ആ ഉലിയാക്കന്മാരുടെ പാർലമെന്റ് കിഴക്ക് ഭാഗത്താണ് ഇന്ന് കൂടുന്നതെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് യാ റിജാലുൽ ഗൈബ്, ഓ അദൃശ്യ പുരുഷന്മാരെ, നിങ്ങളെ ഞങ്ങൾക്ക് കാണാനാവില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ എന്നവരെ വിളിച്ചു തേടിക്കോ, നിന്റെ കാര്യങ്ങൾ ശരിയാകുമെന്ന് എഴുതി പഠിപ്പിക്കുന്നു. സലഫികളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവര് ചിന്തിക്കണം, അവര് ചിന്തിക്കണം. ഈ കാണുന്ന കന്നഡ പത്രം നിനകെ കന്നഡ കൊത്തില്ല, എനിക്ക് തിരിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാലോ. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇതിലൊരു ഭീഷണി. നമ്മുടെ പ്രവർത്തകന്മാർ വന്നിട്ട് പറഞ്ഞു, സലഫികളുടെ സമ്മേളനത്തിനൊരു ഭീഷണി ഉണ്ട്. എന്താ ഭീഷണി? ഭീഷണി ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരറിയും. അവരെ തെറി പറഞ്ഞാൽ, അവരെ കുറ്റം പറഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ഉത്തരവാദിയാവില്ല എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യണമെന്ന മട്ടിൽ. ഓ പ്രിയപ്പെട്ട സഹോദര, ഓ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ പ്രമേയം പാസാക്കാനും അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആലോചിക്കണ്ടേ, ഈ സലഫികൾ ഏത് ഔലിയാക്കളെയാ ചീത്ത പറഞ്ഞത്? സലഫികൾക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? സലഫികൾ ഔലിയാക്കളെ തെറി പറയാറുണ്ടോ? ഇല്ല. മറിച്ച് സലഫികൾ ഒരു കാര്യം പറയും, അതെന്താ? അള്ളാഹനെ വിളിച്ചു പ്രാർത്ഥിക്കും പോലെ നിങ്ങൾ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അതവരെ തെറി പറയലാണോ? അള്ളാഹനെ ആരാധിക്കും പോലെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കരുതെന്ന് നിങ്ങളും പറയുന്നില്ലേ? അത് തെറിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനെയും പടച്ചിട്ടില്ല. പടച്ചവൻ അള്ളയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെറി പറയലാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഒരു പുൽക്കൊടിയെ പോലും പടച്ചിട്ടില്ല. പടച്ച റബ്ബ് അല്ല മാത്രമാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊച്ചാക്കലാണോ? അവിടുത്തെ പൊച്ചിക്കലാണോ? അവിടുത്തെ വിമർശിക്കലാണോ? ഒരിക്കലുമല്ല. ഉള്ള ഒരു സത്യം പറയലല്ലേ? ഇതേ സലഫികൾ ചെയ്യുന്നുള്ളൂ. മറിച്ച് ഈ പറയുന്ന കക്ഷികളാണ് ഔലിയാക്കന്മാരെ പച്ചയായി തെറി പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രസിദ്ധീകരിക്കുന്ന, ഇത് കേട്ട പത്രക്കാരായ പത്രപ്രവർത്തകന്മാരായ സഹോദരങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞില്ലേ, സലഫികൾ ഇങ്ങനെ ഔലിയാക്കളെ തെറി പറയുന്നവരാണ് അല്ലെ പറഞ്ഞില്ലേ? എങ്കിൽ ചോദിക്ക്, എവിടെയാണ് സലഫികൾ ഔലിയാക്കളെ ആരാ വ്യക്തിപരമായിട്ട് വല്ലതും പറഞ്ഞു? അതേ അവസരത്തിൽ ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറുകക്ഷി, ഇവർ രണ്ട് ഗ്രൂപ്പില്ലേ, ഈ KAP, ആ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളതാ ഒരു ഗ്രൂപ്പ് ഔലിയായിട്ട് വിശ്വസിക്കുന്നവരെ മറ്റേ ഗ്രൂപ്പ് തെറി പറയും, ഈ ഗ്രൂപ്പ് ഔലിയായിട്ട് വിശ്വസിക്കുന്നവരെ മറ്റേ ഗ്രൂപ്പും തെറി പറയും. ഇങ്ങനെ പരസ്പരം തെറി പറയുന്നതിന് ഒരു ഉദാഹരണം കേൾക്കണോ? കേട്ടോ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ എന്താണ് ഉദാഹരണം. അതാ ഈ കാസർഗോഡിനടുത്ത് കോട്ടിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോട്ടിക്കുളത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ഖാദിരിയാണ്, അസീസ് ഖാദിരി. ഈ അസീസ് ഖാദിരി എന്ന് പറയുന്നയാള്, ഈ അസീസ് ഖാദിരി എന്ന് പറയുന്ന മനുഷ്യനയാൾ ഇപ്പൊ മരിച്ചുപോയി, സൈപ്പയില്ല. അയാള് വലിയ ഔലിയാണെന്നാണ് ഈ AP-ക്കാരന്റെ വിശ്വാസം.
കുളാള തങ്ങളും കാന്തപുരവും ഒക്കെ അയാളെ പറ്റി വിശ്വസിക്കുന്ന ഒരാൾ വല്ലാത്ത ഔലിയാണെന്നാണ്. നിസ്കരിക്കൊന്നുമില്ലട്ടോ, അവളല്ലേ യഥാർത്ഥ ഔലിയാവുള്ളൂ അവരുടെ വീക്ഷണത്തിൽ. നിസ്കാരമൊന്നുമില്ല, ഉപരിങ്ങനെ കുളത്തിലിറങ്ങി കിടക്കില്ല, ജുമാക്കു ജമാത്തിനൊന്നും പോവില്ല. അപ്പൊ ആള് മഹാമോശാണ്. ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പ എന്നാ പറയാ.